വചന കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ക്ലാസ്സിലേക്ക് എന്ന അധ്യാപകൻ വന്നത് ഒരു 500 രൂപയുടെ നോട്ടുമായിട്ടാണ്. അത് ഉയർത്തി കാണിച്ചിട്ട് അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കാണ് ഈ 500 രൂപയുടെ നോട്ട് വേണ്ടത്? എല്ലാവരും തന്നെ കൈപൊക്കി തങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. രണ്ടാമതായി അദ്ദേഹം ആ നോട്ട് കയ്യിലിട്ട് നന്നായി ചുരുട്ടി. അതിനുശേഷവും അത് ഉയർത്തിയിട്ട് ചോദിച്ചു, ഇപ്പോൾ ആർക്കൊക്കെയാണ് ഇതിനാവശ്യം? അന്നേരവും അവരെല്ലാവരും അത് വേണമെന്ന് തന്നെ ആവശ്യപ്പെട്ടു. അടുത്തതായി അദ്ദേഹം ആ നോട്ട് നിലത്തിടുകയും തന്റെ ഷൂസ് ഉപയോഗിച്ച് നന്നായി ചവിട്ടി ഞെരുക്കുകയും ചെയ്തു. വലിയ കേടുപാടുകളൊന്നും പറ്റാത്ത ആ നോട്ട് ഉയർത്തി കാണിച്ചിട്ട് അദ്ദേഹം ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കൊക്കെ ഇത് വേണം? അന്നേരവും എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്ക് അത് വേണം. അദ്ദേഹം പറഞ്ഞു, ഈ നോട്ട് കയ്യിൽ പിടിച്ച് ചുരുട്ടിയിട്ടും നിലത്ത് ചവിട്ടി അരച്ചു കഴിഞ്ഞിട്ടും ഇതിന്റെ മൂല്യത്തിന് മാറ്റം വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് ജീവിതങ്ങളും. ചില സാഹചര്യങ്ങളിൽ ചവിട്ടി അരയ്ക്കപ്പെടുകയും ചിലപ്പോൾ ചുരുട്ട കൂട്ടപ്പെടുകയും ഒക്കെ ചെയ്യും. എന്നിരുന്നാലും നിങ്ങളുടെ വാല്യൂ ഒട്ടും തന്നെ കുറയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്കും മുൻപോട്ട് പോകുവാൻ സാധിക്കണം. ചെറിയ അപമാനങ്ങളിൽ തട്ടി ഞാൻ വിലയില്ലാത്തവനായി തീർന്നു എന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ സ്വന്തം മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കണം. അപ്പോസ്തോല പ്രവൃത്തികൾ 5:29. അതിനുശേഷം പത്രോസും അപ്പോസ്തോലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നമ്മൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ക്രിസ്തു ഒരു വലിയ ജനസമൂഹത്തിന്റെ ഇടയിൽ വിലയില്ലാത്ത ആളായി കഴിയേണ്ടി വരുന്നുണ്ട്. തന്നെ സ്നേഹിക്കുന്നവരും തന്റെ അത്ഭുതത്തിൽ വിശ്വസിച്ചവരും പുറകെ നിന്നപ്പോൾ തന്നെ വലിയ വിഭാഗം എതിർപ്പുമായും വരുന്നുണ്ട്. മനുഷ്യർ കൊന്ന ക്രിസ്തുവിനെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിക്കുന്നുണ്ട്. കൊല്ലാൻ സാധിക്കുന്നവരുടെ കൂടെയല്ല, മറിച്ച് ഉയർപ്പിക്കാൻ സാധിക്കുന്നവന്റെ കൂടെയാണ് ചങ്ങാത്തം കൂടേണ്ടതും ചാരി നിൽക്കേണ്ടതും. ഒന്നും സ്ഥിരമായിട്ടുള്ളതല്ല, എല്ലാം കുറച്ചു കാലത്തേക്ക് മാത്രമായിട്ടുള്ളതാണ്. സന്തോഷവും വേദനയും ദുഃഖവും ആശങ്കകളും എല്ലാം താൽക്കാലികമാണ്, ഒക്കെ മാറി മറയുക തന്നെ ചെയ്യും. പക്ഷേ എല്ലാ കാലത്തും ദൈവത്തിന്റെ ഒപ്പം തന്നെയായിരുന്നു എന്ന് ഉറപ്പിക്കാൻ സാധിക്കട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ. ഈശോ മഹത്തോലാലോ ഹോ ബമരൗമീ.